ഓ വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാനിന്നിവിടെ ചിക്കനും മഷ്റൂമും വെച്ചിട്ട് ഒരു ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു 3/4 കിലോ ചിക്കൻ ഉണ്ട്, 3/4. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മുളകിൻ്റെ പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞളിൻ്റെ പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതിലിട്ട് കൊടുക്കാം. നമുക്ക് ഇതെല്ലാത്തിന് മേലൊന്ന് പറ്റിയെടുക്കാം. പിന്നെ ഉപ്പ്, ആ ഉപ്പ് നമുക്ക് ആവശ്യം പോലെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഈ ചിക്കനെ ഒന്ന് വെച്ചിട്ട് ഒന്ന് എണ്ണയിലിട്ട് വാട്ടിയെടുക്കാം. ഇതൊരു 10 മിനിറ്റ് വരെ ഇടും. ഇത് മഷ്റൂം. ഇനി എന്തൊക്കെ എന്താ ചെയ്ത് നോക്കാം. നമുക്ക് നമ്മൾ മസാല തേച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കടായി വെച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചിക്കൻ. ഒന്ന് ചെറുതായൊന്ന് വാടി വന്നാൽ മതിയേ, മരിയേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നാൽ മതി, ഒരു ഷാലോപ്പ്. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇനി അതേ പാത്രത്തിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണെങ്കിൽ കുറച്ച് സവാള ഇട്ട് കൊടുക്കാം, ഒരു സവാളയാണ്, ഒരു വലിയ സവാള. ഇതൊന്ന് ഇറക്കി കൊടുക്കാം, ഈ സവാള ഒന്ന് വാടിയിട്ട്. അതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇത് 2 തക്കാളി, വലിയ തക്കാളിയാണ്. തക്കാളി നന്നായിട്ട് ഒന്ന് വേവണം. തക്കാളി അപ്പോൾ തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പ് ഇട്ട് കൊടുക്കാം. ഗരം മസാല പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്തെടുക്കാം. ഒക്കെ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഒരു ഉള്ളക്കിഴങ്ങ്, ഇനി ചിക്കൻ ഇട്ട് വെക്കാം. ചിക്കൻ ഇട്ട് വെക്കാം. ഇനി ഇതെല്ലാം നമുക്കൊന്ന് ചേർത്തെക്കാം. ഇതിലേക്ക് ചിക്കൻ വേവാനുള്ള വെള്ളം ഒഴിച്ച് വെക്കാം.
ചിക്കൻ ഒരു വിധം വന്നതിന് ശേഷം നമുക്ക് മൂടിക്കൊടുക്കാം. ഒരു വിധം വന്നതിന് ശേഷം നമുക്ക് മഷ്റൂം ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ ചിക്കനിലേക്ക് മഷ്റൂം ഇട്ട് കൊടുക്കാം. കുറച്ച് കാപ്സിക്കം ഇട്ട് കൊടുക്കാം. മൂടി കൊടുക്കാം. ഇനി അത് വെന്താ നമുക്ക് അക്കാം. അപ്പം നമ്മളെ കറി തയ്യാറായിട്ടുണ്ട്. മൂന്ന് പച്ചമുളക് എടുക്കാം. നല്ല വെള്ളത് തെറ്റിയിട്ടുണ്ട്. മുതൽ പാത്രത്തേക്ക് സെർവ് ചെയ്യാം. കറി ഇവിടെ തയ്യാറാക്കി പൊളിച്ചിട്ടുണ്ട്. ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. നല്ല മഷ്റൂമൊക്കെ കിട്ടും. ഇപ്പം എല്ലായിടത്തും കിട്ടൂലേ. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. അതുപോലെ ലൈക്ക് ചെയ്യുമാണ്, പിന്നെ ഷെയർ ചെയ്യണം. തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ എന്തായാലും ഇഷ്ടപ്പെടും, അപ്പോൾ ലൈക്ക് ചെയ്യണം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യണം. കണ്ടോ, ഇതിൽ കുറേ റെസിപ്പികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾ അതിനുള്ള കമൻ്റ് ഇടുക. നല്ലതാണെങ്കിലും ചീത്താണെങ്കിലും കമൻ്റ് ഇടുക. ഓക്കെ, അടുത്തൊരു വീഡിയോ നമുക്ക് പിന്നെ കാണാം. ബൈ. ഇതുപോലെ ഉണ്ടാക്കി വെക്കണേ. ഈ കൂട്ടുകളൊക്കെ തന്നെ എടുത്താൽ മതി, കൂട്ടൊന്നും കൂടില്ല. ഓക്കെ ബൈ.